ഹലോ, നിഷാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പത്രവാർത്തകളുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ജനുവരി 16 വരെയുള്ള വാർത്തകളാണ് നമ്മൾ വായിച്ചത്. ജനുവരി 17 മുതലുള്ള വാർത്തകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ഞാൻ സ്വയം എഴുതി തയ്യാറാക്കിയിട്ടുള്ള പത്രവാർത്തകളാണ് ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ജനുവരി 17, ശാലിനി വാര്യർ, ഫെഡറൽ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ജനുവരി 18, ഹോബർട്ട് ഇൻ്റർനാഷണൽ കപ്പ് ഡബിൾസ് കിരീടം. യുക്രൈൻ താരം നാദിയ കിഷ്കിനൊപ്പം ടെന്നീസ് താരം സാനിയ നേടി. അക്ഷരബന്ധു പുരസ്കാരം തപാൽ സുരേഷ് തെക്കീട്ടിലിന്. പ്രേം നസീർ പുരസ്കാരം നെടുമുടി വേണുവിന്. പോളിയോ തുള്ളിമരുന്ന് ഇന്ന്. പൂനെ MIT സ്കൂൾ ഓഫ് ഗവൺമെൻറ് ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ അവാർഡ് ശ്രീരാമകൃഷ്ണന്. പൂനെ MIT സ്കൂൾ ഓഫ് ഗവൺമെൻറ് ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ അവാർഡ് ശ്രീരാമകൃഷ്ണന്. ജനുവരി 20, മനോരമ ന്യൂസ് മേക്കർ 2019 പുരസ്കാരം ബൈജൂസ് ആപ്പ് സ്ഥാപകൻ ബൈജു രവീന്ദ്രന്. JP നദ്ദ ഇന്ന് BJP അധ്യക്ഷ പദവിയിലേക്ക്. രവി തേലത്ത് BJP ജില്ലാ പ്രസിഡന്റ്. ബാൽശക്തി പുരസ്കാരം സിദ്ധാർത്ഥ് റിച്ചാർഡ് ജോസഫ്. ചൈനയിൽ കൊറോണ വൈറസ്. കർഷകശ്രീ 2020 പുരസ്കാരം കൃഷ്ണനുണ്ണിക്ക്. അത് ജനുവരി 21 വാർത്ത ഒന്നുകൂടെ വന്നതാണ്. കർഷകശ്രീ 2020 പുരസ്കാരം കൃഷ്ണനുണ്ണിക്ക്. രാജ്യത്ത് ആദ്യമായി 3 തലസ്ഥാനങ്ങളുള്ള സംസ്ഥാനം ആന്ധ്ര. ഏതൊക്കെയാണവ എന്ന് നോക്കാം. അമരാവതി, വിശാഖപട്ടണം, കർണൂൽ എന്നിവയാണ് ആന്ധ്രയുടെ 3 തലസ്ഥാനങ്ങൾ. ജനുവരി 22, നേപ്പാളിൽ കാർബൺ മോണോക്സൈഡ് നിശബ്ദ കൊലയാളി. അഴിമതി തടയാൻ കിഫ്ബിയിൽ സലീം ഗംഗാധരൻ ഓംബുഡ്സ്മാൻ. മികച്ച അധ്യാപകനുള്ള ഗോവ സർക്കാർ പുരസ്കാരം രാജൻ മാത്യു. ജനുവരി 23, ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതി ഗഗൻയാന് മുന്നോടിയായി വ്യോമമിത്ര എന്ന വനിത റോബോട്ട്. ഗവർണർക്ക് Z+ സുരക്ഷ. പ്രളയത്തിൽ ആംബുലൻസിന് വഴികാട്ടി വെങ്കിടേഷ്. കേരളത്തിന് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ അവാർഡ്. മാധ്യമരംഗത്തെ ഗോയങ്ക പുരസ്കാരം സനീഷിന്. ഏറ്റവും പഴക്കമുള്ള ഉൽക്കാഗർത്തം ഓസ്ട്രേലിയയിലെ യാരാബബ്ബ. ജനുവരി 23, MK സാനുവിന് MP പോൾ അവാർഡ്. ജനുവരി 24, വൈദ്യരത്നം PS വാര്യരുടെ 150 വാർഷികത്തോടനുബന്ധിച്ച് ജ്ഞാനപീഠ ജേതാവും സംസ്കൃത കവിയുമായ സത്യവ്രത ശാസ്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മീഡിയ അക്കാദമി മാധ്യമ ഫെലോഷിപ്പുകൾ K അനൂപ് ദാസ്, KH രമ്യ. കാലിക്കറ്റിൽ നേതാജി ചെയർ സ്ഥാപിക്കണമെന്ന് ഫോർവേഡ് ബ്ലോക്ക്. ജനുവരി 25, സ്വകാര്യ സ്കൂളിൽ സർക്കാർ അനുമതിയില്ലാതെ മതപഠനമരുത്. KPCC പട്ടിക, ട്രഷറർ 12, വൈസ് പ്രസിഡന്റ് 34, ജനറൽ സെക്രട്ടറി 2, വർക്കിംഗ് പ്രസിഡന്റ്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നതാണ്. തീർച്ചയായും എല്ലാവരും കാണുക. ഓരോ ദിവസത്തെയും പത്രവാർത്തകൾ എഴുതി വയ്ക്കുന്ന ശീലമുള്ളതുകൊണ്ട് ഞാനായി എഴുതി തയ്യാറാക്കിയ വാർത്തകളാണ്. തീർച്ചയായും നിങ്ങൾക്കൊരു ഉപകാരമായിരിക്കും. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.